പരസ്യമായിട്ട് വിളിച്ചു പറയാണ്, ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയ അബദ്ധം BJP യുടെ ഭാഗമായതാണ്. അതൊന്ന് കേട്ടു നോക്കാം നമുക്ക്. എന്നെ ഗ്രാൻഡ് ഫാദർ ബാഫക് തങ്ങളുടെ കൊച്ചുമോനാന്നുള്ള ിൽ വലുതൊന്നല്ല BJP യിൽ ഒരു വലിയൊരു പദവി കിട്ടുന്നത്. ഇപ്പം അവര് BJP യാണ് തീരുമാനിക്കേണ്ടത് അവരാർക്കൊക്കെ പദവി കൊടുക്കണമെന്ന്. ഇനി ഞാൻ ജീവിതത്തിൽ ഏറ്റവും വലിയ അബദ്ധം എന്ന് പറഞ്ഞാൽ ഈ ഒരു പാർട്ടി ചേർന്നതാണ് ഞാൻ ഏറ്റവും വലിയ അബദ്ധം. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ അബദ്ധം ഇതാണ്. എന്നുവെച്ചാൽ അത്രയും വലിയൊരു അപവാദം എനിക്ക് ആ BJP ശ്രീധരൻപിള്ള സാറിൻ്റെ ഫംഗ്ഷനിൽ എനിക്ക് ഉണ്ടായത് ഞാൻ മാനസികമായി തകർന്നുപോയി. അപ്പൊ ഇങ്ങനത്തെ ഒരു പാർട്ടിയിൽ ഇനി ദയവ് ചെയ്ത് മറ്റ് മുസ്ലിം സമുദായക്കാർ ഇപ്പൊ ഈ പാർട്ടിയിൽ വലിയ ആളാക്കും. ഈ വല്യാപ്പാക്ക് തയമ്പുണ്ട് എന്ന് കരുതിയിട്ട് കൊച്ചുമക്കൾക്ക് അതുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നില്ല. എന്തായാലും ബാഫക്കി തങ്ങളെ നമുക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹം ഈ നാട്ടിൽ നടത്തിയ ഇടപെടലുകളെ കുറിച്ചും അദ്ദേഹം നേതൃത്വം നൽകിയ പ്രസ്ഥാനത്തെ കുറിച്ചൊക്കെ നമുക്ക് നല്ല ബോധ്യമുണ്ട്. തോഹ ബാഫക്കി തങ്ങൾ എന്ന് പറയുന്ന ബാഫക്കി തങ്ങളുടെ കൊച്ചുമോൻ ഇത്രയും കാലം BJP യുടെ ഭാഗമായിരുന്നു. അദ്ദേഹം പറയുന്നത് മുസ്ലിം സമുദായത്തിൽപ്പെട്ട മനുഷ്യരെ നിങ്ങൾ ആരും BJP യുടെ ഭാഗമാവരുത്. എന്തിന്? സ്വാഭാവികമായും മതന്യൂനപക്ഷ വിഭാഗങ്ങളിൽ നിന്ന് BJP യുടെ ഭാഗമാകുന്ന ആളുകൾ എന്ത് പ്രതീക്ഷിച്ചാണ് BJP യുടെ ഭാഗമാകുന്നത്? നമുക്കെല്ലാവർക്കും അറിയാവുന്ന പച്ചയായ സത്യമാണ് RSS അവരുടെ ആഭ്യന്തര ശത്രുക്കളായി പ്രഖ്യാപിച്ച മുസ്ലിം സമുദായം, അതുപോലെ തന്നെ ക്രിസ്ത്യൻ സമുദായം. ഇവരെ രണ്ടുപേരെയും RSS ആഭ്യന്തര ശത്രുക്കളായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് നമ്മൾ എല്ലാ കാലത്തും സംസാരിക്കാറുണ്ട്. അപ്പൊ സ്വാഭാവികമായും മുസ്ലിം സമുദായത്തിൽ നിന്നൊരാൾ BJP യുടെ ഭാഗമാകുമ്പോൾ അത് എന്തിനു വേണ്ടിയായിരിക്കണം? അധികാരത്തിന് വേണ്ടി മാത്രമാണ്. മനസ്സിലായ വേറെ ഒന്നുമില്ല. കാരണം BJP യെ കുറിച്ച് അവർക്ക് നല്ല ധാരണയുണ്ട്. BJP യുടെ പ്രത്യയശാസ്ത്രത്തെ കുറിച്ച്, അവരെന്താണ് ഈ നാട്ടിൽ നടപ്പിലാക്കാൻ പോകുന്നത് എന്നതിനെ കുറിച്ചൊക്കെ അവർക്ക് കൃത്യമായ ധാരണയുണ്ട്. ആ ധാരണയുണ്ടായിട്ട് തന്നെയാണ് അവർ BJP യുടെ ഭാഗമാകുന്നത്. അതാണ് ത്വഹ ബാഫക്കി അവസാനം പറയുന്നത്, നിങ്ങൾ അവിടെ സ്ഥാനം പ്രതീക്ഷിച്ചുകൊണ്ട് കയറണ്ട. അബ്ദുള്ളക്കുട്ടി ആയാലും അൽഫോൻസ് കണ്ണന്താനമായാലും ക്രിസ്ത്യൻ വിഭാഗത്തിലെയും മുസ്ലിം സമുദായത്തിലെയും ആരൊക്കെ BJP യുടെ ഭാഗമായിട്ടുണ്ടോ അവരെയൊക്കെ BJP എങ്ങനെയാണ് കാണുന്നത്? BJP അവരെയൊക്കെ കാണുന്നത് നുഴഞ്ഞു കയറ്റക്കാരായിട്ടായിരിക്കും. എന്തെങ്കിലും കാര്യത്തിൽ ഇവരെ അടുപ്പിക്കും. ഇപ്പൊ കഴിഞ്ഞ ദിവസം അലി അക്ബർ രാജിവെച്ചു. എന്താ അലി അക്ബർ പറഞ്ഞത് സംസ്ഥാന സമിതിയിൽ നിന്ന് രാജിവെക്കുമ്പോ? അലി അക്ബർ പറഞ്ഞത് 10-20 വർഷക്കാലമായി BJP യുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന നസീർ എന്ന് പറയുന്ന ഒരു മുസ്ലിം സമുദായത്തിൽപ്പെട്ട മനുഷ്യനെ കുറിച്ചാണ്. പൗരത്വ ഭേദഗതി നിയമത്തിന്റെ കാലഘട്ടത്തിൽ പോലും ഈ നസീർ എന്ന് പറയുന്ന മനുഷ്യൻ BJP ക്ക് വേണ്ടി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പ്രസംഗിച്ച് നടന്നിട്ടുണ്ട് അത്ര. എന്നിട്ട് അയാൾ അവഗണിച്ചു എന്നാണ് അലി അക്ബർ പറയുന്നത്. മനസ്സിലായോ? അലി അക്ബറിനെയും അവഗണിച്ചിട്ടുണ്ട്. അലി അക്ബറും പ്രതീക്ഷിച്ച എന്താ? എന്തെങ്കിലും ഒരു സ്ഥാനം തന്നെയല്ലേ. ഇപ്പൊ അബ്ദുള്ളക്കുട്ടിയുടെ സ്ഥിതി എന്ത്? ദേശീയ വൈസ് പ്രസിഡന്റ് ഒക്കെയാണെന്ന് പറയുന്നുണ്ട്. BJP നാട്ടിൽ നടപ്പിലാക്കുന്ന വല്ല കാര്യവും അബ്ദുള്ളക്കുട്ടി അറിഞ്ഞിട്ടാണോ നടക്കുന്നത്? അബ്ദുള്ളക്കുട്ടി വല്ലത് പറയുന്നുണ്ടോ? ഇല്ല. ഇവരെയൊക്കെ BJP കാണുന്നത് കേവലം നുഴഞ്ഞു കയറ്റക്കാരായി മാത്രമാണ്. BJP തങ്ങളുടെ ആഭ്യന്തര ശത്രുക്കളായി പ്രഖ്യാപിച്ചവരാണ് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും. അത് നമ്മൾ തിരിച്ചറിഞ്ഞേ പറ്റൂ. അപ്പൊ അതുകൊണ്ട് BJP ക്ക് സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ മനസ്സിലാക്കുക, നിങ്ങളെ ഒറ്റുകാരായി മാത്രമേ ഈ നാട് പരിഗണിക്കുന്നുള്ളൂ, അവരും നിങ്ങളെ അങ്ങനെ കാണൂ എന്നുള്ളതാണ് നിങ്ങൾ തിരിച്ചറിയേണ്ടത്. BJP യും ഈ പറഞ്ഞ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ട ആരെങ്കിലും BJP യുടെ ഭാഗമാകുന്നുണ്ടെങ്കിൽ BJP യും അവരെ കാണുന്നത് ഒറ്റുകാരായി മാത്രമാണ് എന്ന് തിരിച്ചറിയുക, അത്രയേ ഉള്ളൂ. അപ്പൊ എന്തായാലും ഇനി കിടന്ന് കരഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. വല്യാപ്പാന്റെ തഴമ്പ് പറഞ്ഞിട്ട് ഇനി ആളാവാന്നും വിചാരിക്കണ്ട. മനസ്സിലായോ? അത്രയേ ഉള്ളൂ. എന്തായാലും മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.